മകളുടെ വിവാഹ ദിവസം പിതാവ് കൊല്ലപ്പെട്ടു. തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി രാജുവാണ് മരിച്ചത്. മകളുടെ മുൻ സുഹൃത്ത് ഉൾപ്പെട്ട നാലംഗ സംഘമാണ് കൊലപാതകത്തിന് പിന്നിൽ. അമൽ തേനമ്പറമ്പിൽ ഇപ്പോൾ ആ വീട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഏറ്റവും അധികം ആഘോഷിക്കപ്പെടേണ്ട ഒരു ദിവസമാണ്. ആ വീട്ടിൽ തീർത്തും ദുരന്ത കാഴ്ചയായി മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ദിവസം കൂടിയായി മാറിയിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? ഇതേ സമയത്ത് ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നതാണ്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഒരു നാലംഗ സംഘം ഇവിടേക്ക് എത്തുന്നത്. ഇവിടേക്ക് എത്തി പെൺകുട്ടിയുടെ അച്ഛനെ അടങ്ങുന്ന ആളുകളെ എല്ലാവരെയും അവർ ആക്രമിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ചില തർക്കങ്ങളും മറ്റും ഉണ്ടായി. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരു മൺവെട്ടി എടുത്ത് ആ മൺവെട്ടി കൊണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ തലയ്ക്കടിക്കുകയായിരുന്നു. മാത്രമല്ല ഇവിടെയിരുന്ന പല ആളുകൾക്കും മറ്റും പരിക്കുണ്ട്. ആ മൺവെട്ടിയൊക്കെ പുറത്ത് കിടക്കുന്നത് കാണാം. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന കസേരയും മറ്റുമെല്ലാം തല്ലി തകർത്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള സംഘർഷം നടന്ന ഒരവസ്ഥയാണ് ഒരു കല്യാണ വീട്ടിലുള്ളത്. ഈ സമയത്ത് ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നതാണ്. ഇവിടെയുള്ള പല ആളുകൾക്കും പരിക്കുണ്ട്. ഇവിടെയുള്ളവരോട് തന്നെ ചോദിക്കാം, ഇന്നലെ എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. സമയത്തുണ്ടായിരുന്നില്ല. ഞങ്ങൾ വേറെ വർക്കലയിലായിരുന്നു. അവർ മറ്റു സ്ഥലത്തായിരുന്നു. എന്തായാലും ഒരു കല്യാണ പന്തലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ ഒരു സാഹചര്യം നമുക്ക് കാണാം. വലിയ ആഘോഷം നടക്കേണ്ടിയിരുന്ന ഒരു വീട്, ആ വീട്ടിലാണിപ്പോൾ ഈ ഇത്തരത്തിൽ മുഖമായ ഒരു അന്തരീക്ഷമുള്ളത്. ഇത് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ മരിച്ചയാളുടെയും അവർ ആളുടെ കുടുംബത്തിൻ്റെയും ഒരു ഫോട്ടോയാണ് പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിരവധി ആളുകളും മറ്റുമുണ്ട്. ഇന്നലെ എന്താണ് നടന്നത്? ആ സമയത്തുള്ള ഒരാൾ കൂടി നമ്മളോട് ചേരുന്നുണ്ട്. ഇന്നലെ എന്താണ് ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒരു കല്യാണ വീടാണ്. ഈ കല്യാണ വീട്ടിൽ ഇന്നലെ കല്യാണം കഴിക്കേണ്ട പെൺകുട്ടിയുടെ വിവാഹ സംബന്ധമായ സ്വീകരണം റിസപ്ഷൻ നടക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ആ കുട്ടിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ പങ്കെടുത്ത് എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു പോയതിന് ശേഷം രാത്രി ആണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാനും ആ സംഭവ സമയത്തിവിടെ ഇല്ല, ഇതറിഞ്ഞിവിടെ എത്തിയതാണ്. പക്ഷേ എന്തായാലും നമ്മുടെ നാടിനെ എല്ലാം നടുക്കിയ ഒരു ഭയങ്കര സംഭവമാണിത്. ഇങ്ങനെ വർക്കല എന്ന് പറയുന്ന സ്ഥലം കേരളമെന്നല്ല ഇന്ന് ലോകമൊട്ടൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീഡിയയിലൂടെ. ഇത്രയും ഒരു ദാരുണമായ ഒരു കൊലപാതകം നടത്തിയത് കൊണ്ട്, കാരണം ഈ പെൺകുട്ടിയുടെ അച്ഛൻ വിവാഹ സംബന്ധമായ വീടാകുമ്പോൾ ഈ വിവാഹം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയ ശേഷം കുറച്ച് വേസ്റ്റ് എന്തൊക്കെ പുറത്ത് കൊണ്ട് കളയാനായിട്ട് വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് കൊണ്ടിടാൻ പോകുന്ന സമയത്ത് ഈ അക്രമികൾ ഇവിടെ ഒളിച്ചിരിക്കുകയും ഇദ്ദേഹം പുറത്തിറങ്ങുന്നത് നോക്കിയിരുന്നിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ഈ എതിർകക്ഷികളുടെ വീടെന്നാണ് അറിയപ്പെടുന്നത്. അവരൊരു കാറിൽ പെട്ടെന്ന് ഇവിടെ വരികയും ഒരു മിന്നൽ ആക്രമണം പോലും അദ്ദേഹത്തെ ആക്രമിക്കുകയും മൺമട്ടി, അത് നമ്മുടെ കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്, അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വെട്ടുകയും പിന്നെ കൂടെ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ഭാര്യയെയും കല്യാണക്കാരിയായ പെൺകുട്ടിയെയും തൊട്ടടുത്ത വീട്ടിൽ പെൺകുട്ടിയുടെ മാമനെയും മകളെയും എല്ലാവരെയും വന്ന എല്ലാവരെയും കൂട്ടത്തോടെ ആക്രമിക്കുകയും അവസാനം ഈ രാജു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ അവിടെ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ട് ഈ വന്ന പ്രതികൾ തന്നെ പറയുകയാണ്, അവൻ തീർന്നു കാണും, ഇനി നമുക്ക് പോകാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോയതായിട്ടാണ് അറിയുന്നത്. എന്തായാലും ഇത് നമുക്ക് ഒരിക്കലും തുറക്കാൻ പറ്റുന്നൊരു കേസല്ല. നമ്മുടെ നാടുകൾ നാട്ടിലുള്ള സംഘടനകളും മറ്റ് പൊതുപ്രവർത്തകരെല്ലാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായ ഒരു അക്രമത്തിൻ്റെ വിശദാംശങ്ങളാണ് പറഞ്ഞത്. ഇതിന് തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ രണ്ടാളുകൾക്ക് പരിക്കുണ്ട്. അതിൽ ഒരാളുടെ തലയിൽ 7 സ്റ്റിച്ചുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബഹളം കേട്ട് ഇവിടേക്ക് വന്നതാണ്. ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാനായി ഇവിടേക്ക് വന്ന ആളാണ്. അവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരു സ്ത്രീക്കടക്കം ആക്രമണത്തിൽ പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാം എന്ന് തോന്നുന്നു. ഇത് ഈ കല്യാണം നടക്കുന്ന വീടിന് തൊട്ട് ഇപ്പുറത്തുള്ള ഒരു വീടാണ്. ആ വീട്ടിലെ സ്ത്രീക്ക് നേരെയാണ് അവർക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. ഇന്നലെ ആ പരിക്കേറ്റ ആൾ ഒരു സ്ത്രീക്ക് കൂടി പരിക്കേറ്റെന്ന് പറഞ്ഞിരുന്നല്ലോ ആണ് അവരുടെ പ്രതികരണം. തേടാം. ഇന്നലെ എന്താണ് ചേച്ചി സംഭവിച്ചത്? ഇന്നലെ അവിടെ അപ്പുറത്ത് മാമൻ്റെ മാവളുടെ തലേദിവസം ഞങ്ങൾ ബന്ധുക്കളാണ്. ഈ മൂന്ന് വീടും ബന്ധുക്കളാണ്. മാമൻ്റെ സഹോദരങ്ങളെ മക്കളാണ് ഇവർ, ഞങ്ങൾ രണ്ടുപേരും. അപ്പം തലേദിവസത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ആൾക്കാരെല്ലാം പിരിഞ്ഞ് ഞാനും ഇങ്ങനെ വീട്ടിൽ വന്ന് അച്ഛനും വന്ന് എല്ലാവരും വന്ന് ഒരു 11:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി അവിടെ വന്നായിരുന്നു, ഒരു കാറ് വന്നു. അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ച് ബ്രദർ പിള്ളേരെ ആക്കിയിട്ട് വന്നതായിരിക്കും എന്ന് പറഞ്ഞ് മൈൻഡ് കാര്യമാക്കിയില്ല. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങി. ഒരു 12:30 ഒക്കെ ആയപ്പം 12:30 ആവും എന്തോ, 12 മണി കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു ബഹളം, എന്തൊക്കെയോ അടിച്ചു പൊട്ടിക്കുന്നതും ഒക്കെ സൗണ്ട് കേട്ട്, അടിച്ചു പൊട്ടിക്കുന്നതും ആയിട്ടുള്ള സൗണ്ട് കേട്ട്. സൗണ്ട് കേട്ടപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അപ്പുറത്തൊരു സൗണ്ട് കേൾക്കുന്നു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും എൻ്റെ കൂടെ ഇറങ്ങി വന്നു. അച്ഛനും ടോർച്ചൊക്കെ എടുത്ത് നമ്മൾ ഞാൻ അതിനു മുമ്പേ ഞാൻ ഇറങ്ങി നോക്കിയപ്പം
മാമന് ബാത്റൂമിൻ്റെ സൈഡിൽ ഭിത്തിയിൽ ഇങ്ങനെ ചേർത്ത് നിർത്തിക്കുന്നു, പെങ്കൊച്ചിനെ ഉപദ്രവിക്കുന്നു, അതിൻ്റെ അമ്മ പിടിച്ചു മാറ്റുന്നു. പിടിച്ചു മാറ്റിയപ്പം അമ്മേനെ അടിക്കുന്നു, കൂടെ നിന്നവർ അമ്മേനെയും അച്ഛനെയൊക്കെ ഉപദ്രവിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അച്ഛൻ മാമനടിക്കുന്നതുകൊണ്ട് ഇവന്മാർക്കെതിരെ ഒരു തടിക്കണ്ട് ഒരു തടിക്കാവങ്ങി. അപ്പം അച്ഛനെ ഒരു മൺവെട്ടിയുടെ കൈ കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി തറയിലോട്ട് ഉരുട്ടി ചവിട്ടി കാലും ചവിട്ടി എന്നിട്ട് അവിടെ ഇട്ട് തന്നെ കാലും കൈയുമൊക്കെ തടിയിട്ടടിച്ച്. അപ്പം മാമൻ വീണ്ടും അച്ഛനെ ഉപദ്രവിക്കുന്നതുകൊണ്ട് ഇവരെ കൂടെ നേരെ ചെയ്തപ്പോൾ അപ്പു എന്നുള്ള പയ്യൻ തലയ്ക്ക് മൺവെട്ടി വെച്ച് അടിച്ച അടിയിൽ തന്നെ മാമൻ വീണു പോയി. അപ്പോൾ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ ആൾക്ക് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അയാൾ ചത്ത്, ഇനി നോക്കണ്ട വലിയെന്ന് പറഞ്ഞ് നിന്നപ്പം ഞങ്ങൾ ഇവിടെ കിടന്ന് വിളിച്ച് കൂട്ടിയപ്പം മേളിൽ നിന്നൊരു മാമൻ നമ്മൾ ബന്ധു വന്ന് വണ്ടിയിൽ നമ്മൾ കൊണ്ടാക്കി കൊണ്ടുപോയി. മകളിൽ ഒന്ന് വണ്ടി വന്നാണ്, അതിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് ആർക്കും കയറി വരാൻ പറ്റുന്ന സാഹചര്യമല്ല, മാമിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യായിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ മാമനെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ച് അവിടെ ചെന്ന് കയറിയപ്പോൾ മാഡം പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ നിന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ വീട് കയറി ആക്രമണമാണ്. അപ്പോൾ ഇവന്മാർ ഞാൻ പറയുന്നത് കേട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിയടി ഓടി. ഇവർ നമ്മളെ വന്ന് ബാക്കിൽ നിന്ന് വന്ന് ഫോളോ ചെയ്ത് ബാക്കിൽ നിന്ന് വന്ന് കണ്ട്. അപ്പോൾ ഇത് തൊട്ട് ബാക്കിൽ നിന്ന് ഇവരും വന്ന് ഞാൻ പറയുന്ന മൊഴി കേട്ട് ഇവന്മാർ എടുത്തിയടി ഓടി. അതാണ് ഈ പെൺകുട്ടിയുമായിട്ട് എന്തെങ്കിലും മുൻപരിചയമോ പ്രശ്നമോ എന്തെങ്കിലും ഉണ്ട്? ഒരു പ്രപ്പോസൽ ആലോചിച്ചതെന്ന്. അതിൽ ചിക്കു എന്ന് പറയുന്ന പയ്യൻ ജെ ജെ പാലസിൽ അശ്വതിയുടെയും ജയകുമാറിൻ്റെയും മകനാണ് ചിക്കു. ചിക്കു പ്രപ്പോസ് ചെയ്തായിരുന്നു, ശ്രീലക്ഷ്മിയെ പ്രപ്പോസ്. അപ്പോൾ ഫാദർ നിരസിച്ച്, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇന്ന് കല്യാണം കഴിക്കാണ്ടിരിക്കുന്നു, കഴിക്കാൻ പോണ കൊച്ച്, നിരസിച്ചായിരുന്നു, കൊടുക്കുന്നില്ല. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വീട്ടിലേക്ക് എൻ്റെ മകളെ വിടുന്നില്ല എന്നുള്ള ഒറ്റ ഇതുകൊണ്ട് വിട്ടില്ല, നിരസിച്ചു. അപ്പോൾ മാമനോട് തന്നെ പറഞ്ഞു നിങ്ങളെ മകൾ, നിൻ്റെ മകൾ ഇനി ആരോടെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്നിട്ട് ഇവന്മാർ മൂന്നോ നാലോ പ്രാവശ്യം വീണ്ടും പ്രപ്പോസ്. അപ്പോൾ മാമൻ പറഞ്ഞു എൻ്റെ മോളെ നിനക്ക് തരാൻ എനിക്ക് മനസ്സില്ല, എനിക്ക് സൗകര്യമില്ല, എൻ്റെ മകൾ വരുമെങ്കിൽ നീ വിളിച്ചിറക്കിക്കൊണ്ടുപോകും. അവൾ പെൺകുട്ടിക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അവൾക്കൊരു താല്പര്യം ഇല്ലായിരുന്നു. വീട്ടുകാർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന കൊച്ചായിരുന്നു. ഇവന്മാർ പലതും നോക്കിയായിരുന്നു. അവൾ പറഞ്ഞു അച്ഛൻ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രം. ആക്രമിക്കാൻ വന്നവർക്കൊക്കെ എത്ര പ്രായമുണ്ട്? എല്ലാം ചെറുപ്പക്കാരാണോ? ചെറുപ്പക്കാർ 10-20 നിങ്ങളെയൊക്കെ പ്രായമൊക്കെ വരത്തുള്ളൂ, 10-25. നിങ്ങളുടെ അച്ഛന് തലയ്ക്ക് പരിക്കേറ്റ്? 7 സ്റ്റിച്ച് അച്ഛനുണ്ട്.